பனிக்குண்டா நல்லா இருக்கும். வைகாட்டம் நான் இருந்தவங்களும் இருக்கணும் கிச்சன் இல்லாமல் நல்லா இருக்கும். வைகா உனக்கு கிக்கு இந்த எவ்வளோ நாள் வைகா நல்லா இருக்கும். வைகா மூக்கு உடச்சிட்ட உடனே ஆமாம் மூக்கொன்னும் எந்த உண்டு. அப்போ രാവിലെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഓണാക്കിയതാട്ടാ. ഓണാക്കി എമ്പിക്കും കുണുക്ക ഛർദിയായി ചിക്ക് തിരക്കായി. അപ്പം പിന്നെ വീഡിയോ ഫുള്ള് എടുക്കാൻ പറ്റിയില്ല. പിന്നെ പിന്നെ രാവിലെ പിള്ളേർ ഇവിടെ എല്ലാവർക്കും വയ്യ. എന്താണ് വീടിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് ചെവി കേൾക്കില്ല. അതാ ചെവി കേൾക്കില്ല അച്ഛന് ചെവി കേൾക്കണില്ല. കബം കെട്ടിയിട്ട് നീർക്കെട്ടിക്ക ചെവിട്ടിലൊക്കെ ഞരമ്പിൻ്റെ ചെവിയുടെ ഞരമ്പിൻ്റെ പക്ഷേ നീർക്കെട്ടിക്കാനും ആ ഞരമ്പുകളൊക്കെ ഇങ്ങനെ അമങ്ങിയിരിക്കുക. കാരണം ചെവിക്ക് കേൾവി കേൾക്കണില്ല ശരിക്കും. തൃശ്ശൂർ വെടിക്കെട്ടിന്റെ നടുക്കില് ചെന്ന് നിൽക്കേണ്ടത് തുറന്ന് കിട്ടണെങ്കിൽ ഞാനല്ല വേർക്കിടെ തലേ ഞാൻ എന്ത് രൂപായിരുന്നു തീരെ വയ്യ. കുടുക്കിക്ക് വയ്യ, ഷെബിക്ക് വയ്യ, പൊന്നിന് വയ്യ, കുഞ്ഞിന് തൊണ്ടവേദന. ഇപ്പൊ സത്യം പറഞ്ഞാ എനിക്ക് ഒരു കബങ്ങനെ നിൽക്കണൊരു ബുദ്ധിമുട്ട് വെച്ച് ബാക്കിയൊക്കെ ഞാൻ നോക്കിയാണ്. പക്ഷെ ഇവരൊക്കെ നോക്കിട്ട് എനിക്ക് വയ്യ. അതാണ് സത്യം. തണുത്ത വെള്ളം കുടിക്കണില്ല. അല്ല അപ്പൊ കുഞ്ഞുങ്ങൾക്കും നമ്മൾ അങ്ങനത്തെ തണുത്തതൊന്നും മേടിച്ചു കൊടുത്തിട്ടല്ല. തണുത്ത കഴിച്ചിട്ടോ മേടിച്ചിട്ടോ ഒന്നും അല്ല. മഞ്ഞത്തിറക്കിയിട്ടോ ഒന്നും അല്ല. എന്താ ചെയ്യാസോന പാകൊന്നുമില്ല. ഒരു എന്താ പറയാ, ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ. തീരെ എന്തുട്ടാ കറി ഉണ്ടാക്കണോ? പറഞ്ഞത് രാവിലത്തെ ഫുഡ് കഴിക്കണം നേരെ ഉച്ച പറയട്ടാ. ഉച്ചക്കാണ് രാവിലത്തെ ഫുഡ് കഴിക്കുന്നത്. വേറെ ഒന്നല്ല എല്ലാവർക്കും എല്ലാവർക്കും ഉറങ്ങാൻ പറ്റില്ല. മൂക്കടഞ്ഞിട്ട് ശ്വാസം കിട്ടാണ്ടും പിന്നെ പിള്ളേർ ഉച്ചത്തി ആൻറ്റിബയോട്ടിക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ കുറഞ്ഞ ഒരു പാതിരക്കെ എനിക്കും. പിന്നെ അവർ കുറക്കില്ല. ഒന്ന് പുലർച്ചെ 4 മണിക്ക് ഞാനും കുഞ്ഞിനൊക്കെ ഉറങ്ങിക്കുന്നത്. അയ്യോ ഇവിടെ ഉറക്കം ശരിക്കും കിട്ടുന്നത് അന്വേഷണം മാത്രമേ ഉള്ളൂ കേട്ടാ. അല്ല കേട്ടാ കഷ്ടപ്പാട്. അപ്പതേ രാവിലെ എല്ലാവർക്കും വയ്യാത്തകാലം എന്താ വേണ്ടതെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ വേണ്ടതെന്ന് വെച്ചിട്ട് അപ്പം പിന്നെ പൊന്നൂന് പാവുന്ന അവർ നേരെ എടുക്കുമ്പോഴേക്കും നല്ല വിശപ്പ്. അപ്പം ഞാൻ വെച്ചു വെള്ളയപ്പം കടലക്കറി ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ തലേ ദിവസം ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴേ വെള്ളയപ്പത്തിന് അരി വെള്ളത്തിലിട്ടുണ്ടായത് കടലിന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്ന് വേഗം കടലൊക്കെ വേവിച്ചു. നമ്മൾ കടല മസാലക്കറി ഉണ്ടാക്കട്ടെ ഒക്കെ. സത്യം പറഞ്ഞാൽ ഇത് ഫാസ്റ്റ് ആക്കണമെന്ന് കാണിക്കുന്ന പോലെ എല്ലാം ചിറപെടാമെന്ന് ഞാൻ എന്നത് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വയ്യ. ആരും കടക്കളയിൽ അത്ര നേരം ടൈം നിന്ന് ഉണ്ടാക്കാനോ പിടിക്കാനോ ഒന്നും വയ്യാത്ത ഒരു അവസ്ഥ. എന്നാൽ പിന്നെ പൊന്നൂനെ ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കഴിഞ്ഞാൽ അവൾക്ക് നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ ഈ സമയം ആകുമ്പോൾ പൊന്നൂന് നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പ്രസവിക്കും കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാട്ടോ. അപ്പം ഞാൻ കുറേ ദിവസം എന്നോട് സുഖിയ ഉണ്ടാക്കാൻ പറയണുണ്ട്. ഇത് വെള്ളത്തിലൊക്കെ ഇട്ടേച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കണം. വയ്യാത്താനിങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കടലക്കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വെള്ളയപ്പം ഉണ്ടാക്കാനാണ്. അപ്പം ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ ഈ അടു ഈ കറി അപ്പുറത്തേക്ക് വെച്ചിട്ട് ഇപ്പുറത്ത് ദോശത്തട്ട് വെച്ചിട്ട് ദോശത്തട്ടിലാണ് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കണത് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് പൊന്നൂനെ ഇങ്ങനെ കട്ടി കൂടി വെള്ളയപ്പം ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ നല്ല കാരണം കുറച്ച് നേരം ഉണ്ടാക്കാം. അപ്പോഴേക്കും ഉച്ചത്തേക്ക് തക്കാളി ചോറിനുള്ള തക്കാളിയൊക്കെ കഴുകി അച്ഛൻ സെറ്റ് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ മാവൊക്കെ പൊടിച്ച് സെറ്റായിട്ടുണ്ട്. പിന്നെ തക്കാളി ചോറിനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാ അങ്ങോട്ടെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പിന്നെ പിന്നെ വെള്ളം ഇപ്പൊ നമ്മൾ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പൊന്നുവിനാണെങ്കിലും പല്ലുമത്തെ ക്ലിപ്പ് അയക്കാൻ പോണം, അത് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സും മാറി നിൽക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവാന്ന് പറഞ്ഞാൽ നിൽക്കുക കേട്ടോ പൊന്നു. അപ്പോൾ അവൾക്ക് പോകേണ്ട തീർത്തിയിലൊക്കെ വേഗം വേഗം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേ വെള്ളയപ്പൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഇപ്പോൾ ആൾക്കാർ പറയും ഞങ്ങളവിടെ ഇത് ദോശ എന്നാ പറയാന്നൊക്കെ പറയട്ടെ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനും ഇഷ്ടം വെള്ളയപ്പം, അതുകൊണ്ട് നമ്മൾ കനം കുറച്ച് ഉണ്ടാക്കണമെന്നുള്ള കട്ടിയിൽ നമുക്ക് കുഞ്ഞിനൊന്നും ഇഷ്ടമില്ല പൊന്നൊന്നും. അപ്പോഴത്തേ നമ്മൾ തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോകാനായിട്ട്. അപ്പം തക്കാളി ചോറ് ഉണ്ടാക്കണേന് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കപ്പ് കൊണ്ട് ആറ് ഗ്ലാസ് ബിരിയാണി അരി കേട്ടാ. പൊന്നരി ആയാലും കുഴപ്പമില്ല, ഞാൻ ബിരിയാണി അരി ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ബിരിയാണി അരി കൊണ്ട് ഉണ്ടാക്കണം കേട്ടാ. പൊന്നരി റേഷൻ അരി ഒക്കെ ആയാലും കുഴപ്പമില്ല കേട്ടാ, ഉണ്ടാക്കാൻ പറ്റും. എന്നുകൊണ്ട് ആറ് ഗ്ലാസ് അരി എടുത്തപ്പോൾ ഞാൻ 12 ഗ്ലാസ് വെള്ളം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മൾ ഇതിനിങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണേക്കാളും ടേസ്റ്റ് വരിക ഓയിലാട്ടാ. അപ്പോൾ ഞാൻ ഇത് ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ചിരുന്നത് കേട്ടോ, ഓയില് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് വലിയൊരു സബോള ഒരു 3-4 പച്ചമുളക് കൂട്ടാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ നേരം വാട്ടുണ്ടെന്ന് വന്നില്ല. ഇതിലേക്ക് ഞാൻ ഒരു ഇത്രയും പോകുന്ന കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-10 വെളുത്തുള്ളി, പിന്നെ ഒരു ടീസ്പൂൺ കറിമസാലയുടെ പൊടി ഇട്ടാണ്. ഇതും കൂടിയിട്ട് ഓയിലൊഴിച്ചിട്ട് അരച്ച് വെച്ചിട്ട് ഓയിലൊഴിച്ച് അരച്ച് കഴിഞ്ഞാൽ ഇത് നല്ല മാതിരി അരഞ്ഞു കിട്ടും, പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടും വേണ്ട. അതിങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ മസാലയുടെ കുത്ത് നല്ല മതിൽ പോകണം കേട്ടോ. അത് ഇറക്കി നന്നായി നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ കറി മസാലയുടെ കുത്ത് നല്ലോണം പോകണം കേട്ടോ. ഇങ്ങനെ ചോറിലേക്ക് ഭയങ്കര കുത്തുമണം വരും കേട്ടോ. ഇത് നന്നായി ഒന്ന് ഒലിയിച്ചെടുക്കണം. ഒരു കിലോ തക്കാളി ഞാൻ പഴുത്ത തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു കിലോ ഉണ്ട് കേട്ടോ ഈ തക്കാളി. ശരിക്കും ഇതിലേക്ക് ചെറുനാരങ്ങ വേണം, ഇതിൽ ചെറുനാരങ്ങ ഇല്ല. ഉള്ളതുകൊണ്ട് വെച്ചിട്ട് തക്കാളി കറി ഉണ്ടാക്കാം, തക്കാളി ചോറ് ഉണ്ടാക്കാം. ഉള്ളത് വെച്ച് അപ്പോഴേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി കരിമസയും കൂടി അരച്ച് ചേർത്തിട്ടുണ്ടോ, അതിൻ്റെ ഒക്കെ പച്ചകുത്ത് മാറിനോട് കൂടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ എരിവിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ അതെ അതിൻ്റെ കുത്തൊക്കെ മാറി എന്നോട് കൂടിയിട്ട് നമ്മൾ ആ 1 കിലോ തക്കാളി നന്നാക്കി കന കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ടിട്ട് ഇനി ഇതെന്താണെന്ന് അറിയൂ, നല്ല മാതിരി വെന്തോട്ട ചെയ്യണം, വണങ്ങണം. വാടി തക്കാളി ഇങ്ങനെ പേസ്റ്റ് പോലെ ആയാലാണ് നമുക്ക് അരി അടപ്പത്തിടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം നമ്മൾ ഇളക്കി ഇളക്കി നിൽക്കണം, കുറച്ച് കഷ്ടം. അത് ഇളക്കി നിൽക്കണമെന്നില്ല, ജസ്റ്റ് നമുക്ക് അങ്ങോട്ടൊക്കെ പോയി വരാൻ എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് അടി പിടിക്കില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം അങ്ങോട്ട് പോയി അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ ഒരു പാചകം പോറൊക്കെ തുടക്കില്ല, അപ്പുറത്ത് അടക്കള കേട്ടോ. അതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇങ്ങനെ വാടി വാടി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ഒരു പിടി മല്ലിയല്ല കേട്ടോ, മല്ലിയില അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയിലാണ് ഇതിന് കൂടുതൽ വേണ്ടത്, എൻ്റെ ഒരു കുറച്ചുണ്ടായിരുന്നു പിള്ളേനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ നന്നായി ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തക്കാളിയിൽ ഇട കുറച്ച് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് വാടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശമൊക്കെ നമ്മളിങ്ങനെ നന്നായി കണ്ട നന്നായി നിങ്ങൾക്ക് കാണും.
അപ്പോൾ നമ്മുടെ ഏകദേശം തക്കാളി വാടി സെറ്റായപ്പോൾ നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ട്, വെള്ളം വാർന്നിട്ട് അത് ഇട്ടു. പിന്നെ 10 ഗ്ലാസ് വെള്ളം, ആ നമ്മൾ ഏത് കപ്പുകൊണ്ട് എടുത്ത്, ഞാൻ 5 കപ്പ് അരി ഇട്ടിട്ടുണ്ടായിരുന്നു, 5 അല്ല 6 കപ്പ് അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 12 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയ കാരണം 10 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ചെറിയ നമ്മുടെ ചായ കപ്പുകൊണ്ട് കേട്ടോ ഞാൻ അരി അളന്നെടുത്തത്. അപ്പോൾ അതൊക്കെ ഏകദേശമായി. ഞാൻ ഉപ്പ് നോക്കി നോക്കിയിട്ട് വേണം കേട്ടോ. എന്നിട്ട് ഞാൻ അടുപ്പത്ത് ഒരൊറ്റ വിസിലേ കേട്ടോ, ഒരൊറ്റ വിസിലടിക്കാൻ നേരം കൊണ്ട് ഞാൻ ഇവിടെയൊക്കെ പാചകമുറകളൊക്കെ തുടച്ച് വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്നുകൊണ്ട് പാചകമുറയൊക്കെ വൃത്തിയാക്കി തുടച്ച് എന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു അരമണിക്കൂർ വന്നിട്ട് ഞാൻ തുറന്ന് നോക്കണ സമയം കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നത്, വിസിലൊക്കെ തന്നെ പോയിട്ടോ. നമ്മൾ കളയാൻ പാടില്ല, അത് തന്നെ ഇരുന്ന് വിസിലൊക്കെ പോയതിൻ്റെ ശേഷം തുറക്കട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് വേവായിരിക്കട്ടോ. നമുക്കത് എടുത്ത് കാണുമ്പോഴല്ല അറിയണ്ട, കറക്റ്റ് വേവാണ്, സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടു എന്ന് വെച്ചാൽ കുറച്ച് ഭാഗം പെട്ടുള്ളൂ അല്ലേ. നമുക്ക് വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടി പറ്റുന്നില്ല, അതാണ് കാര്യം. അപ്പോൾ ഇത് നമ്മൾ റൈസൊക്കെ കറക്റ്റ് പാകം വേവാനായിട്ട്, പക്ഷെ നമ്മളത് നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഈ മസാല ഒക്കെ ശരിക്കും വെള്ളത്തിന് മുകളിൽ വന്ന് നിൽക്കുമല്ലോ. അപ്പോൾ അത് മോൾ വശത്ത് മസാല കൂടുതലുണ്ടാവും, അടിയിൽ കുറച്ച് മസാല കുറവ്. അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് നന്നായി ഇളക്കി ഈ റൈസും കൂടിയിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഈ റൈസ് ഇപ്പോൾ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒട്ടിയ പോലെ തോന്നും, പക്ഷേ ചൂടാറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നുകൊണ്ടൊന്നും ഒട്ടാണ്ട് കറക്റ്റായിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ ഈ തക്കാളി ചോറ് ഏറ്റവും ടേസ്റ്റ് ചൂടാറി കഴിഞ്ഞാൽ കഴിക്കാനാണ് ടേസ്റ്റ്, ചൂട് കൊടുക്കുന്ന കഴിക്കാനേക്കാണ് ടേസ്റ്റ് ചൂടാറി കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ഞാൻ പിന്നെ ശ്രദ്ധിച്ചപ്പോൾ വീഡിയോയിൽ കറക്റ്റ് പെടുന്നില്ല, പിന്നെ വീഡിയോ സെറ്റ് ചെയ്ത് സൂം ചെയ്ത് വെച്ചു കേട്ടോ. കണ്ട നിങ്ങൾക്ക് റൈസ് കാണുമ്പോഴേ അറിയാം കറക്റ്റ് കണ്ട, നല്ല ചൂടുള്ള കാരണം ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റ് സെറ്റാവും കേട്ടോ. ഒന്നുകൊണ്ടൊന്നും ഒട്ടാണ്ട് കറക്റ്റായി കിട്ടും. പക്ഷേ ഇളക്കി കൊടുക്കണം, നന്നായി ഇളക്കി. അതണ്ട ആ ചേരയിലൊക്കെ ചോറിൻ്റെ നിറം കാണുമ്പോഴേ അറിയാലോ, അടിയിലത്തെ ചോറിലേക്ക് മസാല പിടിച്ചിട്ടില്ല. അപ്പോൾ നന്നായി യോജിപ്പിച്ച് കൊടുക്കണം. ഈ മുകളിലത്തെ മസാലയുള്ള ചോറും അടിയിലത്തെ ചോറും കൂടി നന്നായി ഇളക്കി ഇങ്ങനെ അടിയിൽ നിന്ന് ജസ്റ്റ് ഞാൻ ഉടച്ചിളക്കി ചെയ്തിട്ട് ചട്ടകം കൊണ്ട് പതുക്കെ അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പൊക്കിയിടാനേ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ കുഴഞ്ഞ് പോവും, ഇളക്കുമ്പോൾ സൂക്ഷിക്കുക. ജസ്റ്റ് ഒരു അവിടെ വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോകും. അപ്പോൾ നമ്മുടെ തക്കാളി ചോറൊക്കെ സെറ്റ് ആയിട്ട് അതിന് തക്കാളി ചോറൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പുളിയൊക്കെ കഴിഞ്ഞ് വന്നു. തക്കാളി ചോറിന് മെയിനായിട്ടാണത്. പിന്നെ തക്കാളി ചോറിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് കോഴിമുട്ട. കോഴിമുട്ട പുളിയിൽ അമ്പലത്തിൽ പോകുമ്പോണ്ടാക്കിയോണ്ട് അതൊരു വിഷമില്ല. ഞങ്ങളുടെ വല്ല പളനിക്കൊക്കെ ആകുമ്പോൾ തക്കാളി ചോറ് ഉണ്ടാക്കുമ്പോൾ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പം അത് എനിക്ക് വിഷമം. തക്കാളി ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഈ ഒരു കോഴിമുട്ടയുടെ മഞ്ഞോടി പീച്ച് അച്ചാറ് സലാഡ് കൂടി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ്, ആഹ് അന്തസ്. ഇത് കോഴിയുടെ മുട്ടയാണോ കിളിയുടെ മുട്ടയാണോ എന്ന് പറയാത്ത നല്ല ചെറിയ ചെറിയ കോഴി കോഴിയുടെയോ കിടിയുടെയാണ് ഇത്. ഇത് മുന്നിൽ ചെറിയതൊക്കെ പൊഞ്ഞു പൊടുന്നു, ഇതിൽ വലുതൊക്കെ ഞാൻ നാട്ടിൽ മേടിച്ചത്. എനിക്ക് വലുത് മതി കേട്ടാ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ? എനിക്ക് കുളിക്കണം. തക്കാളി ചോറൊക്കെ ആയി, സലാഡുണ്ട്, കോഴിമുട്ട പൊങ്ങിയതുണ്ട്, അച്ചാറുണ്ട് കേട്ടാ. പൊന്നിൻ്റെ വാങ്ങണിച്ചേട പൊന്നിന് കോഴിമുട്ട വേണ്ടെന്ന് ചേച്ചി, പൊന്നിന് കോഴിമുട്ട വേണ്ടെന്ന് ചിരിച്ച പൊന്നെ പൊന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ പറഞ്ഞു. കണ്ട പൊന്നിൻ്റെ മാറ്റം എന്താണെന്ന് കണ്ടുപിടിക്കും എല്ലാവരും. പൊന്നിൻ്റെ പല്ലിലത്തെ ക്ലിപ്പൊക്കെ എടുത്താണ് ഈ ഈ അവൾക്ക് ചിരിക്കാനൊന്നും നേരില്ല. അവളോട് ഡോക്ടർ കഞ്ഞി കുടിക്കാനോ പറഞ്ഞിട്ട് കഴിച്ചോ കഴിച്ചോ. അതെ എന്നല്ലേ പിന്നെ ഇറങ്ങിപ്പോയ എവിടെ എന്റെ ആശാവനാണ് അതിലോ. Thank you.
ഓർമ്മിപ്പിച്ചാൽ മതി അപ്പോൾ.